വലുതായാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കുട്ടികളെയും എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് മാറി താമസിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന മുതിർന്നവരെയും അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് മാറി വിദേശത്തൊരു ജോലി ശരിയായാൽ മതിയായിരുന്നു എന്ന് പറയുന്ന യുവത്വത്തിനെയും ഒക്കെ നാം സാധാരണ കാണാറില്ലേ. ഏതാണ്ട് ഇതേപോലെ ഒരു ഡയലോഗ് തന്നെയായിരുന്നു ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സന്റെ ദ ഫർ ട്രീ എന്ന് പറയുന്ന കഥയിൽ ഫർ മരവും പറഞ്ഞുകൊണ്ടിരുന്നത്. എവർഗ്രീൻ വംശത്തിൽപ്പെട്ട ഈ മരം കാടിൻ്റെ ഏതാണ്ടൊരു ഒത്ത മൂലയിൽ നല്ല സൂര്യപ്രകാശവും ശുദ്ധവായുവും ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തഴപ്പോടെയായിരുന്നു ഈ മരം വളർന്നുകൊണ്ടിരുന്നതും. പക്ഷേ തനിക്ക് കിട്ടിയിരുന്ന ഈ നല്ല ഗുണങ്ങൾ, നല്ല സാഹചര്യങ്ങളൊന്നും തന്നെ ഫർ മരം ചിന്തിച്ചതുപോലുമില്ല. മറിച്ച് ചുറ്റുപാടും നിൽക്കുന്ന വൻമരങ്ങൾ, ആകാശം മുട്ടേ വളർന്നു പോകുന്ന മരങ്ങൾ, അവയുടെ സൗഭാഗ്യത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ ഈ ഫർ മരത്തിൻ്റെ ചിന്ത മുഴുവൻ. കാട്ടിൽ നിന്നും തടിവെട്ടുകാർ വെട്ടിക്കൊണ്ടു പോകുന്ന വൻമരങ്ങളുടെ തടികൾക്കൊക്കെ എന്തായിരിക്കും സംഭവിക്കുക എന്ന നമ്മുടെ ഈ ഫർ മരത്തിൻ്റെ സംശയത്തിന് സഞ്ചാരികളായ പക്ഷികളാണ് മറുപടി കൊടുത്തത്. ഈ വലിയ തടികളൊക്കെ മിക്കവാറും കപ്പലിൻ്റെ കൊടിമരമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. തിരമാലകളെ ഭേദിച്ച് കപ്പൽ പായുമ്പോൾ എന്തൊരു പ്രതാപത്തിലാണ് അവയുടെ നിൽപ്പ്. അപ്പോൾ പിന്നെ ഫർ മരത്തിന് കപ്പലിലെ കൊടിമരമാകാനായി താല്പര്യം. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഫർ മരം ചിന്തിക്കുകയാണ്, ക്രിസ്മസ് കാലമാകുമ്പോൾ കൂടുതൽ മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ, ആ തടികൾക്ക് എന്താണ് സംഭവിക്കുക? അങ്ങനെ കൊണ്ടുപോകുന്ന തടികൾ വലിയ വീടുകളുടെ അല്ലെങ്കിൽ ദേവാലയങ്ങളുടെ ഒക്കെ അങ്കണത്തിൽ ക്രിസ്മസ് ട്രീയായി വയ്ക്കുകയായിരിക്കും എന്ന് കേട്ടപ്പോൾ ഫർ മരത്തിന് ക്രിസ്മസ് ട്രീ ആകാനായി താല്പര്യം. എന്തായാലും കൊള്ളാം, അടുത്ത ക്രിസ്മസ് സീസൺ വന്നപ്പോൾ മരം വെട്ടുകാർ ആദ്യം വെട്ടിയിട്ടത് നമ്മുടെ ഈ ഫർ മരത്തെയാണ്. ആ മരം ചെന്നെത്തിയത് ഒരു വലിയ വീടിൻ്റെ അങ്കണത്തിലാണ്. അവിടെ ജോലിക്കാർ പെട്ടെന്ന് തന്നെ അതിനെ നാട്ടി നിർത്തി കുറേ അധികം അലങ്കാരങ്ങൾ അതിൽ പിടിപ്പിച്ചു. ഏറ്റവും തുഞ്ചത്തായി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സ്വർണ്ണ നക്ഷത്രവും തൂക്കിയിട്ടു. ഫർ മരത്തിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്ത് രസമാണ് ഇങ്ങനെയുള്ള നിൽപ്പ്! കാരണം എത്രയേറെ അലങ്കാരങ്ങളാണ് തൻ്റെ പുറത്തിട്ടിരിക്കുന്നത്, എത്രയോ പേരാണ് തൻ്റെ ചുറ്റുപാടും കൂടിയിരിക്കുന്നത്. എന്തൊരാഘോഷം, എത്ര വർണ്ണശബളമായ നിൽപ്പ്! ഇനിയും വരും ദിവസങ്ങളിലും ഇതിലും കൂടുതൽ ആഘോഷമായിരിക്കും. എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു താനായിരിക്കുമല്ലോ. ഈ വിധ ചിന്തകളിലായിരുന്നു മരം അങ്ങനെ നിന്നത്. പക്ഷേ ഏതാനും ദിവസം മാത്രമേ ആ സന്തോഷം നീണ്ടു നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ജോലിക്കാർ വന്ന് അത് ചരിച്ചിട്ടു, അതിലുണ്ടായിരുന്ന അലങ്കാരങ്ങളൊക്കെ പിഴുതു മാറ്റി, പിന്നീട് അതിനെ എടുത്ത് ആരും കാണാത്ത തട്ടിൻ പുറത്തിൻ്റെ ഇരുണ്ട കോണിലേക്ക് ഇടുകയും ചെയ്തു. അവിടെ എലികൾ പോലും തന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് മരം അങ്ങനെ കിടന്നു. ഒരിക്കൽ തഴച്ച് തിളക്കമാർന്ന ഇലകളുണ്ടായിരുന്ന തൻ്റെ ചില്ലകളെല്ലാം ഇപ്പോൾ ഉണങ്ങുന്നതും ഇലകൾ ഓരോന്നായി പൊഴിഞ്ഞു പോകുന്നതും ഫെർ മരം സങ്കടത്തോടെ കണ്ടുകൊണ്ട് നിന്നു. അടുത്ത വസന്തം എത്തിയപ്പോഴേക്കും ജോലിക്കാർ വീണ്ടും വന്ന് ഈ മരം എടുത്ത് പുറത്തേക്കിട്ടു. അത് വെട്ടിക്കീറി അടുപ്പിൽ വയ്ക്കാനുള്ള പദ്ധതിയാണ് അവർ ഒരുക്കിയത്. അതിനു മുൻപേ തന്നെ നേരത്തെ അഴിക്കാൻ മറന്നുപോയ അതിൻ്റെ തുഞ്ചത്തുണ്ടായിരുന്ന ആ സ്വർണ്ണ നക്ഷത്രമുണ്ടല്ലോ, അത് കുട്ടികൾ വന്ന് ഇളക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളണമെന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ കണ്ണു തുറന്ന് തന്നെ കാണണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു കഥയാണിത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അത് ചെയ്യാവുന്ന അവസരത്തിൽ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നീട് അവ ചെയ്യാനുള്ള അവസരം പോലും നമുക്ക് ലഭിച്ചേക്കില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ കഥയിലുണ്ട്. ഫെർ മരത്തിൻ്റെ തുഞ്ചത്ത് നിന്നും അഴിക്കാൻ മറന്നു പോയിരുന്ന ആ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ നക്ഷത്രമുണ്ടല്ലോ, അത് പെട്ടെന്ന് കുട്ടികൾ അഴിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഈ ലോകത്തിലെ പേരും പെരുമയും പണവും പ്രശസ്തിയും ഒക്കെ എത്ര പെട്ടെന്നാണ് മിന്നി മറയുക എന്നൊരു ഓർമ്മ കൂടി നമുക്ക് കിട്ടുന്നില്ലേ. പ്രൗഢിയും പ്രതാപവും ആഘോഷവും മാത്രമല്ല, നന്ദിയും എളിമയും സ്നേഹവും കൂടിയാണ് ക്രിസ്മസ് എന്നത് നാം മറന്നു പോകുന്നുണ്ടോ? നമുക്ക് ലഭിച്ച നന്മകൾ നാം കാണാതെ പോകുന്നുണ്ടോ? ഇപ്പോഴത്തേതുപോലെയൊക്കെ നാം ജീവിച്ചാൽ മതിയോ? അഹങ്കാരത്തിൻ്റെ അലങ്കാരങ്ങൾ കൊണ്ടാണോ നാം ആവൃതമായിരിക്കുന്നത് എന്നൊക്കെയുള്ള വീണ്ടും വിചാരത്തിനുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. വീഞ്ഞും മാംസവും നിരത്തി വച്ചിരിക്കുന്ന വിരുന്നുമേശകളിലേക്ക് മാത്രമായി ക്രിസ്മസ് ഒതുങ്ങിപ്പോകാതെ അതിനും അപ്പുറത്തേക്ക് വികാര വിചാരങ്ങളെ പുതുക്കിയെടുക്കാനുള്ള ഒരു വീണ്ടെടുപ്പ് കാലം കൂടിയാകണം നമ്മുടെ ക്രിസ്മസ്.